കെ കെ ശൈലജ ടീച്ചർക്ക് ആരോഗ്യമന്ത്രിയായി ഒരവസരം കൂടി നൽകാത്തതിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷമായിരുന്നു. അയ്യോ, ശൈലജ ടീച്ചറെ വല്ലാണ്ട് പിണറായി വിജയൻ വേദനിപ്പിച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. ശൈലജ ടീച്ചർക്ക് വലിയ പിന്തുണ നൽകുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ട് കാണും അങ്ങനെ നിലവിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന്. ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറേക്കാൾ അപകടകാരിയാണ് വെറും MLA മാത്രമായ ശൈലജ ടീച്ചറെന്ന് പ്രതിപക്ഷത്തിന് സഭയിൽ ഗവർണറുടെ നന്ദി പ്രമേയം അവതരണം കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയം ഒരു വനിതാ അംഗം അവതരിപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്വം സഭയിലെ ചീഫ് വിപ്പായ, സഭയിലെ വിപ്പായ, CPM വിപ്പായ ശൈലജ ടീച്ചറെയാണ് ഇക്കുറി പാർട്ടി ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി ശൈലജ ടീച്ചർ നിർവഹിച്ചു കഴിയുമ്പോൾ, 20 മിനിറ്റോളമുള്ള ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണും. ആരോഗ്യമന്ത്രിയായിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അല്ലേ പറയാൻ പറ്റൂ. ഇതുപോലെ കടന്നാക്രമിക്കാൻ കഴിയില്ലല്ലോ. ഇതൊരു കടന്നാക്രമണം തന്നെയായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്ന മൃദുഹിന്ദുത്വ സമീപനത്തിൽ പിടിച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് വഴുതി വീണുപോയ കോൺഗ്രസിനെ നന്നായി നിർത്തിപ്പൊരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിനെ കൂട്ടുപിടിച്ചായിരുന്നു ശൈലജ ടീച്ചറുടെ കോൺഗ്രസ്സിന് നേരെയുള്ള ആക്രമണം. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞു, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാം, കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്യാവൂ എന്നുള്ള ഇതൊന്നും നിയമമൊന്നുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ശാസ്ത്രമൂല്യങ്ങളെപ്പോലും മറന്നുകൊണ്ട് BJP ബി ടീമായി മാറിക്കഴിഞ്ഞ് മൃദുഹിന്ദുത്വ സമീപനവുമായി കോൺഗ്രസ് പോയാൽ, അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയാൽ ഈ നാട്ടിൽ കോൺഗ്രസ് തകർന്നു പോവുകയേ ഉള്ളൂ എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ ഗാന്ധിയുടെ അമ്പല സന്ദർശനം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ്. അതിലൊരു പോയിന്റ് ഓഫ് ഓർഡർ കെ ബാബു കൊണ്ടുവന്നുവെങ്കിലും ശൈലജ ടീച്ചർ അക്കാര്യവും പറഞ്ഞു. അമ്പലത്തിൽ പോകുന്നതിൽ കുഴപ്പമില്ല, വിശ്വാസികളുടെ കാര്യത്തിൽ ഈ സർക്കാർ വിശ്വാസികളോടൊപ്പമുണ്ട്. പക്ഷേ ഇത് ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്ര സന്ദർശനങ്ങൾ കപട സന്ദർശനങ്ങളാകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അതാണ് ശൈലജ ടീച്ചർ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതോടൊപ്പം പുതിയ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട്, സതീശൻ നല്ല മനുഷ്യനാണ്, നല്ല ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നയാളാണ്, അങ്ങനെ ഇടപെടുമെന്ന് പറഞ്ഞയാളാണ്. പക്ഷേ സതീശൻ ഈ സഭാസമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുന്ന വേളയിൽ മുന്നോട്ട് വച്ച കാര്യങ്ങളിൽ പോലും പാർട്ടിയുടെയോ മുന്നണിയുടെയോ സപ്പോർട്ട് കിട്ടാത്ത ഗതികേടുണ്ടായില്ലേ എന്ന് ടീച്ചർ ചോദിക്കുന്നു. സമുദായ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ, സമുദായ നേതാക്കൾ കണ്ണുരുട്ടി കഴിഞ്ഞപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോവേണ്ടി വന്നില്ലേ എന്ന് ടീച്ചർ ചോദിക്കുന്നു. കഴിഞ്ഞ പ്രതിപക്ഷം സർക്കാർ മുന്നോട്ട് വച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയായാലും മറ്റ് ആരോഗ്യരംഗത്തെ ഇടപെടലുകളെയായാലും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയായാലും ഒക്കെ തുരങ്കം വയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുമ്പോൾ, അയ്യോ ഈ ടീച്ചർ ആരോഗ്യമന്ത്രിയായി ഇരുന്നാൽ മതിയായിരുന്നു എന്നുള്ള തോന്നൽ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായി ഉണ്ടായി കാണും. വരും ദിനങ്ങളിൽ ശൈലജ ടീച്ചറുടെ മൂർച്ചയേറിയ വാക്കുകൾ പ്രതിപക്ഷത്തെ കുത്തി നോവിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആ ചരിത്ര പ്രസംഗം, അതായത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ഒരു വനിത അവതരിപ്പിക്കുക എന്നുള്ള ആ ചരിത്ര നിമിഷം ശൈലജ ടീച്ചർ പൂർത്തിയാക്കിയത്.